പത്തിലൊരു എട്ട് മാർക്ക് കൊടുക്കാം. കഴിഞ്ഞ പത്തൊരു വർഷമായിട്ട് അഴിമതിയിൽ മുങ്ങിയിരുന്ന കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കേന്ദ്ര സർക്കാരിലെ ഒരു അഴിമതി നടന്നിട്ടില്ല. രാജ്യം ശുചിത്വമുള്ളതാക്കുവാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച സ്വച്ഛ ഭാരത് അഭിയാൻ മോഡി സർക്കാരിൻ്റെ ശ്രദ്ധേയ പദ്ധതിയാണെന്ന് അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. പാവങ്ങൾക്കും സാധാരണക്കാർക്കും ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിലും NDA സർക്കാർ വിജയിച്ചെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തുടങ്ങിയപ്പോൾ ഇതാ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, ഓ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി, പക്ഷേ ഒരൊറ്റ പൈസാനത് വീഴില്ല, 10,000 കോടി രൂപ അക്കൗണ്ടിലേക്ക് വന്ന് വീണു ഈ മാസങ്ങൾക്കകം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇതല്ലേ ഭരണം? ഇതാ ഇവിടുത്തെ വ്യവസായികൾക്ക് ഇതാ വിശ്വാസം വന്നു. ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് $65 ബില്യൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, വിദേശത്തുനിന്ന് പൈസ ഇവിടെ വന്നു ഇവിടെ വ്യവസായത്തിൽ. ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിച്ചെങ്കിൽ മാത്രമേ വ്യാവസായിക വളർച്ച കൈവരിക്കാൻ രാജ്യത്തിന് കഴിയൂവെന്നും അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു. റോഡ്, വൈദ്യുതി, വെള്ളം, സ്ഥലം ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ്? അവർ ഫാക്ടറികൾ കൊണ്ടുവരണം, അവർ വ്യവസായം കൊണ്ടുവരണം, അവിടെ സാധാരണക്കാരന് തൊഴിൽ കിട്ടും. ഇതാണ് BJP സർക്കാരിൻ്റെയും അടിസ്ഥാന പോളിസി. മോഡി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം വ്യക്തമാക്കി. കഴിഞ്ഞ സർക്കാരുകൾ ഭരിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവരുടെ ആരാധനകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വിദേശയാത്രകൾ കൊണ്ട് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മറ്റു രാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം ദൃഢമാക്കിയതിനൊപ്പം നിക്ഷേപങ്ങൾ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. ജിമ്മി അഗസ്റ്റിനൊപ്പം ബിജു ജി കൃഷ്ണൻ, ജീവൻ ന്യൂസ്, ന്യൂഡൽഹി.